ഹായ് ദോസ്തോ, ഏവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. എന്നും എപ്പോഴും ചെറുപ്പമായിരിക്കുക അല്ലെങ്കിൽ യുവത്വത്തോടെ ഇരിക്കുക എന്നുള്ളത് ഏവരുടെയും സ്വപ്നമാണ്. പക്ഷേ പലർക്കും അതിന് കഴിയാറില്ല എന്നുള്ളതിൻ്റെ ഒരു വാസ്തവം. കാരണം നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളും ആരോഗ്യ രീതികളും നമ്മുടെ ചിട്ടവട്ടങ്ങളൊക്കെ ഒരുപക്ഷെ ഇതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാറുണ്ട്. ഒരു 30s കഴിയുമ്പോൾ തന്നെ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഇന്ന് പൊതുവിൽ കാണാറുള്ളത്. അതായത് കുടവയർ ചാടുക, നര തെളിഞ്ഞു കാണുക, അല്ലെങ്കിൽ മുഖം ചുക്കിച്ചുളിയുക, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വാർദ്ധക്യത്തിലേക്ക് എത്തിപ്പെടാവുന്ന അല്ലെങ്കിൽ വാർദ്ധക്യം തോന്നിക്കുന്ന പല സിംബലുകളും 30s കഴിയുമ്പോൾ തന്നെ ഇന്ന് ചെറുപ്പക്കാരായ ആൾക്കാരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കറിയാം, ഏജിങ് ആവുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ചുക്കിച്ചുളിയാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ചുളിവുകളാണ് യഥാർത്ഥത്തിൽ പ്രായം തോന്നിപ്പിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വില്ലൻ. അപ്പോൾ ഈ ആൻറ്റി ഏജിങ് ക്രീം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ എന്താ സ്വർണത്തിൻ്റെ വിലയിൽ നിന്ന് അവൈലബിളാണ്. നമ്മൾ ഇതിനൊന്നും പുറകെ പോകാതെ തന്നെ വളരെ നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീം നമ്മുടെ തൊടിയിൽ തന്നെ നമുക്ക് നട്ടുപുലർത്തി പരിപാലിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പറയുന്നത്. മറ്റൊന്നുമല്ല, കറ്റാർ വാഴ അല്ലെങ്കിൽ അലോവീറ എന്നറിയപ്പെടുന്ന കറ്റാർ വാഴയാണ് ഇത്തരത്തിൽ ഈ ആൻറ്റി ഏജിങ് ഫാക്ടേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു അത്ഭുത സസ്യം. അതായത് വളരെ നിസ്സാരമായി തന്നെ, വളരെ ലളിതമായി തന്നെ ആർക്കും തങ്ങളുടെ വീട്ടിൽ നട്ടുവളർത്തി സംരക്ഷിക്കാവുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ളൊരു സസ്യമാണ് കറ്റാർ വാഴ. അപ്പോൾ സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും മുടി സംരക്ഷണത്തിനുമെല്ലാം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ കറ്റാർ വാഴയുടെ ബേസിൽ തന്നെ എത്രയോ കമ്പനികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കറ്റാർ വാഴ എന്നൊരു ഒരു സസ്യത്തെ മുതലാക്കിക്കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന ഒരുപാട് കമ്പനികളും ആൾക്കാരും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കറ്റാർ വാഴയെ നമുക്ക് എങ്ങനെയാണ് ഒരു സൗന്ദര്യവർദ്ധക അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് ഫാക്ടറായിട്ട് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അതായത് രാത്രി കിടക്കാൻ നേരം കറ്റാർ വാഴ അല്പം മൂത്ത് പുരട്ടി കിടക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അതുമൂലം നമുക്ക് ലഭിക്കുന്ന ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടാണ്. കാരണം രാത്രി കറ്റാർ വാഴ നീര് മുഖത്ത് പുരട്ടി കിടക്കുന്നതുകൊണ്ട് ചർമ്മത്തിലെ ചുളിവുകൾ നീക്കാൻ ഏറെ നല്ലതാണ്. കാരണം ചർമ്മത്തിലെ കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു സസ്യമാണ് ഈ കറ്റാർ വാഴ എന്നുള്ളത്. അപ്പോൾ ഇതുമൂലമാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചുളിവുകൾ നീക്കാൻ സഹായിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ചുളിവുകളാണ് ചർമ്മത്തിന് പ്രായക്കൂടുതൽ നൽകുന്ന, പ്രായക്കൂടുതൽ തോന്നിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ആ ചുളിവുകൾ ഇല്ലാതാകാനും വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു നല്ലൊരു ആൻറ്റി ഏജിങ് ഫാക്ടറാണ് മേൽപ്പറഞ്ഞ ഈ കറ്റാർ വാഴ. തന്നെയുമല്ല, വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു സസ്യമാണ് ഈ കറ്റാർ വാഴ. അപ്പം ഏതു തരം ചർമ്മത്തിനും, അതായത് ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, ഓയിലി സ്കിൻ ആയിക്കോട്ടെ, ഏതു തരം ചർമ്മത്തിനും വളരെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ക്രീമായിട്ട് നമുക്ക് ഈ കറ്റാർ വാഴയുടെ നീരിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമുക്കറിയാം, കറ്റാർ വാഴ കണ്ടിട്ടുള്ളവരെയും അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ളവരെ അറിയാം, അത് ചെറുതായിട്ടൊരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ കണ്ടിച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ തൊലി കളഞ്ഞതിന് ശേഷം അകത്ത് കിട്ടുന്ന പൾപ്പ് പോലുള്ള ആ ഭാഗം നമ്മൾ വെറുതെ കയ്യിലിട്ട് ഉരച്ച് മുഖത്ത്, നമ്മുടെ മുഖത്തും ചെവിയിലും തൊണ്ടി നമ്മുടെ കഴുത്ത് ഭാഗത്തുമൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒരു മസാജ് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അത്ഭുതാവകമായിരിക്കും. തന്നെയുമല്ല, ഡ്രൈ സ്കിൻ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ക്രീമായിട്ട് കൂടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചർമ്മത്തിന് കൂടുതൽ മൃദുത്വവും തിളക്കവും നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം കൂടിയാണ് ഇത്. അപ്പം ഇത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ജെല്ല് ഇത് ചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങി ചർമ്മകോശങ്ങൾക്ക് തിളക്കവും മൃദുത്വവും
നൽകുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, അലച്ചിൽ മൂലം കണ്ണിനടിയിലുള്ള കണ്ണിന് താഴെ അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന കറുപ്പ് അല്ലെങ്കിൽ ടെൻഷനും അല്ലെങ്കിൽ മറ്റു മൂലമുള്ള ഉണ്ടാകുന്ന കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാനും വളരെ നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ കറ്റാർ വാഴയുടെ പൾപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജെല്ലെന്ന് പറയുന്നത്. അപ്പം കറ്റാർ വാഴയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനാണ് ഈ കറുപ്പ് നിറം മാറുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ചർമ്മത്തിലെ കറുത്ത പാടുകളും കറുത്ത കുത്തുകളും പാടുകളും ഒക്കെ, അതായത് ബ്ലാക്ക് ഹെഡ്സ് എന്നറിയപ്പെടുന്ന കറുത്ത പാടുകളും മറ്റും നീക്കാനുള്ള ഒരു നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് കറ്റാർ വാഴ. അതായത് ഇത് നമ്മൾ നിത്യേന ഉപയോഗിക്കുമ്പോൾ ഒരു ബ്ലീച്ചിങ് എഫക്റ്റാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം ഇത് ബ്ലാക്ക് ഹെഡ്സിൻ്റെ നിറം മറ്റും കുറച്ചിട്ട് അത് സ്വാഭാവികമായ നമ്മുടെ സ്കിന്നിൻ്റെ നിറത്തിലേക്ക് നമ്മളെ തിരികെ എത്താനായിട്ട് ഇത് സഹായിക്കുന്നു. അതാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവികമായി നിറം നൽകാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഈ കറ്റാർ വാഴയുടെ ജെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഈ യഥാർത്ഥത്തിൽ ഈ ഗുണം ഇതിന് നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റമിൻ ഇയും മറ്റു പോഷകഗുണങ്ങളും എല്ലാം ഏറെ അടങ്ങിയിരിക്കുന്നതിനാൽ അപ്പോൾ ഇത് പുരട്ടി മസാജ് ചെയ്യുന്നത് മൂലം കൂടുതൽ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുമൂലം ചർമ്മത്തിലുണ്ടാകുന്ന, അതായത് ചർമ്മത്തിലുണ്ടാകുന്ന ഏജിങ് ഫാക്ടറുകളെ കുറച്ചുകൊണ്ട് കരിവാളിപ്പിനും അതുപോലുള്ള ഘടകങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ഒരു പ്രകൃതിദത്ത മരുന്നായിട്ട് ഇത് വർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ കറ്റാർ വാഴ, അതായത് അലോവെറ ജെൽ എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നല്ല വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത്തരം ജെല്ലുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും അഭികാമ്യം ചെറിയൊരു കറ്റാർ വാഴയുടെ തൈ സംഘടിപ്പിച്ച് അത് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ നട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ജെല്ല് അതിൽ നിന്ന് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും നമുക്ക് ചിലവില്ലാതെ തന്നെ അത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം. അപ്പോൾ ഇനി ആൻറ്റി ഏജിങ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മങ്ങൾ ചുക്കിച്ചുളിയുന്നു എന്നുള്ള കണ്ണാടിയിലോ മറ്റോ നോക്കുമ്പോൾ ഒരു ഫീലുണ്ടായാൽ തീർച്ചയായിട്ടും ആൻറ്റി ഏജിങ് ക്രീമിനോ മറ്റോ പോകുന്നതിന് മുമ്പായിട്ട് ഈ കറ്റാർ വാഴ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരികയും. നന്ദി, നമസ്കാരം, ബൈ.